നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ പ്രോഡക്ട്സ് ഒക്കെ കൊണ്ടുവരുന്ന നമ്മുടെ ചേട്ടനാണ്. ഓക്കെ, പേരെന്താണ്? സിജു. ഓക്കെ, എത്തിയിട്ടുണ്ട് ഗൈസ് നമ്മൾ അടുത്ത സാധനം. അപ്പൊ എവിടൊക്കെ ഇപ്പൊ കൊടുക്കാൻ പോകുന്നത് പ്രോഡക്റ്റ്? ഈ പിൻകോഡിൽ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. നമ്മളെ പിന്നെ അറിയാലോ, സബ്സ്ക്രൈബർ ആണല്ലേ. ഓക്കെ ശരി, ഡെലിവറി മാൻ പോയി. ഈ വെയിലത്ത് എവിടൊക്കെ പോയ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ഉണ്ട്. അയ്യോ നല്ല വില ഗൈസ്, ഉച്ച സമയമാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഫ്ലിപ്കാർട്ട് ബോക്സിൻ്റെ അകത്ത് നമ്മുടെ സംഭവം ഇരിപ്പുണ്ട്. ഫ്ലിപ്കാർട്ട് ബോക്സ് അൺബോക്സ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് പ്രോഡക്റ്റ് എടുക്കണം. ഫ്ലിപ്കാർട്ട് ബോക്സ് പൊട്ടിക്കുന്നത് വലിയൊരു കഷ്ടമുള്ള ഒരു പരിപാടിയാണ്. അവർ ഭയങ്കര നല്ല പാക്കിംഗ് ആയിട്ടാണ് എൻ്റെ ചെയ്തത്. നിങ്ങൾക്കറിയോ ഇപ്പൊ ഈ അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ടൈം രാത്രി 9 മണി കഴിയുമ്പോഴാണ് നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സംഭവം ഉച്ചയ്ക്ക് വന്നതാണ്, ഇതിലേക്ക് ഞങ്ങൾ പൊട്ടിച്ച് നോക്കിയിട്ടില്ല, അതേപോലെ ഇരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഇതിനു മുമ്പായിട്ട് ഞാൻ വീഡിയോ എഡിറ്റിംഗ് പിന്നെ സ്കൂളിലൊക്കെ പോയിട്ട് എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടിയത്, അതുകൊണ്ട് ഇപ്പോഴും അൺബോക്സിംഗ് ചെയ്യാൻ പോകുകയാണ്. ഓക്കെ ഗൈസ്, ഇനി എന്തായാലും നമ്മുടെ പ്രൊജക്ടർ കുട്ടനെ നമുക്ക് അൺബോക്സ് ചെയ്യാം, ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഓക്കെ, നമ്മുടെ കൃത്തിക് റോഷന്റെ പടം ഇപ്പോൾ ഉണ്ട്. സെബ്രോണിക്സിന്റെ എല്ലാ പ്രോഡക്റ്റിലും കൃത്തിക് റോഷന്റെ ഒരു പടം കാണും. സെബ്രോണിക്സ് ഫോർ ലൈഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. പറയുമ്പോൾ സെബ്രോണിക്സിന്റെ ഫുൾ എച്ച് ഡി പ്രൊജക്ടർ ആണ്, വിത്ത് LED ലാമ്പ് ഉണ്ട്. ഓക്കെ ഗൈസ്, ഇനി എന്തായാലും കൂടുതലൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. എന്തായാലും ഈ ബോക്സിന്റെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് സംഭവങ്ങളോട് പറഞ്ഞു പോയേക്കാം. ഇത് 180p ഫുൾ HD പ്രൊജക്ടർ ആണ്, നേറ്റീവ് റെസൊല്യൂഷൻ ആണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ ഇതിനകത്ത് 4000 ലൂമിനൻസ് ഉണ്ട്, അതുകൊണ്ട് ഗൈസ് കിട്ടു ബ്രൈറ്റ്നെസ് ആയിരിക്കും. ഓക്കെ, വളരെ എക്സൈറ്റിംഗ് ആണ്. പിന്നെ ഇതിനകത്ത് നോക്കൂ, ഇതിനകത്ത് അപ് ടു 711 cm സ്ക്രീൻ വരെ നമുക്ക് ഇതിനകത്ത് സ്ക്രീൻ സൈസ് കിട്ടുന്നുണ്ട്. HDMI into 2 ഓർ VGA കേബിൾ ഇതിനകത്ത് ഇൻപുട്ട് ഒക്കെ ഉണ്ട്. ഈ പ്രൊജക്ടർ സീലിംഗ് മൗണ്ടബിൾ ആണ്. 1000 hour ലൈഫ് ലോങ് LED ലാമ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 50,000 hour വരെ നമുക്ക് ഇതിനകത്ത് ലാമ്പ് ലൈഫ് കിട്ടും. ഓക്കെ, പൊളി, അതെല്ലാം പൊളിച്ച്. പിന്നെ അതിന്റെ ബിൽറ്റ് ഇൻ സ്പീക്കേഴ്സ് ഉണ്ട്, ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ ആണ് വരുന്നത്, അതൊക്കെ വെച്ചുകൊണ്ടെങ്കിൽ നമ്മൾ വലിയ നോക്കത്തൊന്നുമില്ല. പിന്നെ AV ഓക്സ് ഔട്ട് ഉണ്ട്, പിന്നെ 2 USB 2 USB പോർട്ട് ഉണ്ട്, എല്ലാം നമുക്ക് കാണാം. റിമോട്ട് കൺട്രോളും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിനെ ഈ ബോക്സിന്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി എന്തായാലും കൂടുതൽ സമയം കളയാതെ നമുക്ക് ഇത് അൺബോക്സിംഗ് ചെയ്തേക്കാം. ഇത് അതെ, ഈ ക്ലിപ്പിംഗ് കൊണ്ടൊന്ന് എടുക്കുക. ഇവിടെ ഉണ്ട് ഒരു ഹാൻഡി ബാഗ് ഒക്കെ ഉണ്ട്. ഓക്കെ, അവിടെ തുറന്നപ്പോൾ ഇവിടെ ഒരു സ്പോഞ്ച് കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. എന്തായാലും നമുക്ക് എടുക്കാം. ബോക്സിൽ നിന്ന് നമ്മുടെ സംഭവം എടുത്തിട്ടുണ്ട്. ഈ പ്രൊജക്ടറിന്റെ ബോക്സ് എന്ന് പറയുമ്പോൾ ഇതല്ലായിരുന്നു, ഇപ്പം പുതിയതാക്കിയതാണ്. ഇതിന്റെ നേരത്തെ ബോക്സ് ഒരു വൈറ്റ് കളർ ആയിരുന്നു. ഓക്കെ, നമുക്ക് ഇനി ഈ ബോക്സിനകത്ത് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പൊ ഇത് തുറന്നപ്പോ ഞാൻ ആദ്യം കൈകൊണ്ട് എടുക്കുന്നത് ഇതിന്റെ ഓഡിയോ AV ഒരു വയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെ, HDMI കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നന്നായി. പിന്നെയാണ് ഇതിന്റെ പവർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആണ്, ഇങ്ങനെയാണ് വലിയ പ്രൊജക്ടറിനെ കൊടുക്കുന്ന പവർ സോക്കറ്റ് ആണ് കേട്ടോ. റിമോട്ട് ഉണ്ട്, ഇത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ പ്രൊജക്ടറിന്റെ ഒരു പുതിയൊരു പതിപ്പാണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള, നല്ല ഡീസെന്റ് ആയിട്ടുള്ള റിമോട്ട്. എന്നിട്ട് മാനുവൽ ഇതിന്റെ ഇതെല്ലാം കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് നമ്മൾ നോക്കാവൂ. ഈ രണ്ട് സാധനം എന്ന് വെച്ചാൽ നമ്മൾ ടേബിളിൽ പ്രൊജക്ടർ വെക്കുകയാണെങ്കിൽ അതിന്റെ സൈസിലാണ്ട് ഇങ്ങനെ പൊക്കി വെക്കാൻ വേണ്ടിയാണ്. പിന്നെ അതെ, നമ്മുടെ പ്രൊജക്ടറിന്റെ ലെൻസ് ക്ലീൻ ആക്കാൻ വേണ്ടി ഒരു ക്ലോത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് സെബ്രോണി. അടുത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സംഭവത്തിന് എടുക്കാം. റിമോട്ട് പിടിക്കട്ടെ. ഒരു സ്പോഞ്ച് എടുത്തു, കളഞ്ഞു. വൈറ്റ് സ്പോഞ്ച് എടുത്ത് കളഞ്ഞു. Oops, oh my god. ഇത് കുറച്ച് സൈസ് കുറഞ്ഞു പോയല്ലോടാ. ശരിയാ, തടിയേനെ. ഇതോടെ ഇത്രയും വലിയതോ ഗൈസ്? ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന പ്രൊജക്ടറിനെ കാട്ടി ഇരട്ടി കൂടുതൽ ഭയങ്കര വലിയതൊക്കെ ഉണ്ട് ഗൈസ്. ഇവൻ കുറെ കഴിക്കുമെന്നാ തോന്നുന്നു. അപ്പൊ ആ കഴിക്കുന്നതിനുള്ള നല്ല പണി ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല ആരോഗ്യമുള്ളവനെ. ഇത് നമ്മള് അവിടെ വെക്കാൻ പറ്റൂടോ? പറ്റത്തില്ല. ഓക്കെ, ഇതിന്റെ ലെൻസ് ഉണ്ടോ? അയ്യോ, ഇത്രയും വലിയ ലെൻസ്. ലെൻസ് ക്യാപ്പ് തുറക്കാണ്ട് ലെൻസ് ക്യാപ്പ് ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. അത് തുറക്കുമ്പോ ഓ, ഇത്രയും വലിയ ലെൻസോ
ടച്ച് പിന്നാണ്ട് ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഫോക്കസ് അഡ്ജസ്റ്റർ ഉണ്ട്, പിന്നാണ്ട് ടിൽറ്റ് അഡ്ജസ്റ്റർ ഉണ്ട്. ഓക്കെ, എന്നിട്ടാണ്ട് ഇവിടെ സ്വിച്ച് ഉണ്ട്. ഓക്കെ ഓക്കെ, ആണ്ട ഞാൻ പറയുന്നത് ഓക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, റൈറ്റ് ആൻഡ് ബട്ടൺ സ്വിച്ച് ഒക്കെ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പവർ ബട്ടൺ എല്ലാം ഉണ്ട്. ഉണ്ട് രണ്ട് USB പോർട്ട് ഉണ്ട്, രണ്ട് USB പോർട്ട്, അതെന്തായാലും നന്നായി. എന്നിട്ടുണ്ട് ഇവിടെ രണ്ട് HDMI പോർട്ട് ഉണ്ട്. ഓക്കെ, രണ്ട് USB പോർട്ട്, രണ്ട് HDMI പോർട്ട്, ഒന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ചേ, ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ല എല്ലാം. ഓക്കെ, എന്നിട്ടുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഒരു ഗ്രില്ലുണ്ട് കേട്ടോ ഗൈസ്. ഉണ്ട് ആ, പിന്നെ ഗൈസ് ഇതിനാണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. കണ്ടേ, ഇവിടെ ഇത്രയും വലിയ ലെൻസിനെ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ട് നേരിട്ട് കാണുന്നത്. ഇത്രയും വലിയൊരു പ്രൊജക്ടർ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കൈ കൊണ്ട് പിടിക്കുന്നത്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടെ സെബ്രോണിക്സിന്റെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സെൻസർ ആണെന്ന് എനിക്ക് തോന്നി ഇവിടെ ഉണ്ട്. ഇതിന്റെ ഡിസൈൻ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഡിസൈൻ വലിയ സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല, പക്ഷെ നേരിട്ട് കണ്ടപ്പോ നല്ല ഡിസൈൻ അല്ലേ. അതിന്റെ മെയിൻ എന്ന് പറയുമ്പോൾ ഫുൾ HD ആണ്. നമുക്കിനി ഇത് ടെസ്റ്റ് ചെയ്യേണ്ട ടൈമാണ്. ഓക്കെ, നമ്മുടെ ഹോം തിയേറ്ററിലേക്ക് വിട്ടേക്കാം. വാ, നമ്മുടെ ഹോം തിയേറ്റർ ആണ് ഗൈസ് ഇത്. ഓക്കെ, പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ദേ നമ്മുടെ ഓൾഡ്, നമ്മുടെ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടറാണ് E8i9. കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്, ഉണ്ടായത് യെല്ലോ ഡോട്ടൊക്കെ ഉണ്ട്. ഇത് വെച്ചാണ് ഞങ്ങൾ ഇത്രയും നാൾ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ PC കൺട്രോളിങ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ പ്രൊജക്ടർ ഇതാണ്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ പ്രൊജക്ടർ, ഈ ഗേറ്റിന്റെ പ്രൊജക്ടർ ഇവിടെ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. ഇനി എന്റെ ദാഡി ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഓക്കെ, എന്റെ ദാഡി വന്നിട്ടുണ്ട്. ഹായ് ഗൈസ്. ഓക്കെ ഗൈസ്, ദാഡി പ്രൊജക്ടർ ഉണ്ടോ? ദാഡി ഇപ്പോഴാ കണ്ടത്, നിങ്ങൾ അൺബോക്സ് ചെയ്ത്. ഓ, സൂപ്പർ അല്ലേ? കണ്ടേ, വലിപ്പം കണ്ടില്ലേ? വെയിറ്റ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. അപ്പോ നമ്മുടെ സെബ്രോണിക്സിന്റെ നാലാമത്തെ പ്രോഡക്റ്റാ ഇതേ. നമ്മുടെ ഉപയോഗിക്കുന്ന സൗണ്ട് ബാർ സെബ്രോണിക്സ് ആണ്, ഞങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡ് സെബ്രോണിക്സ് ആണ്, ഞങ്ങൾ ഉപയോഗിക്കുന്ന വയർലെസ് മൗസ് വിത്ത് കീബോർഡ് ഒക്കെ സെബ്രോണിക്സ് ആണ്. ഇപ്പൊ അതെ പ്രൊജക്ടർ അടുത്ത് അത് സെബ്രോണിക്സ് ആണ്. സെബ്രോണിക്സ് നല്ലൊരു ബ്രാൻഡാണെന്ന് അവരുടെ രണ്ടു മൂന്ന് പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ നല്ലതാണെന്ന് ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യം ഈ പ്രൊജക്ടറിലും കറക്റ്റ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആണ്, ദാഡിക്ക് സെബ്രോണിക്സിന്റെ ബ്രാൻഡിനോട് ഇപ്പം വലിയ ഇഷ്ടം വന്നു തുടങ്ങി. അതാണ് ദാഡി അടുത്ത സെബ്രോണിക്സിന്റെ പ്രൊജക്ടർ എടുത്തത്. ഓക്കെ ദാഡി, നമുക്കിത് സെറ്റ് ചെയ്യാം. ഈ ഗേറ്റിനെ കുറ്റമൊന്നും പറയുന്നില്ല, സൂപ്പർ ബ്രാൻഡ് തന്നെയാണ് ഈ ഗേറ്റ്. സൂപ്പർ ആയിട്ട് നമുക്ക് കണ്ടോണ്ടിരുന്ന. പിന്നെ ഇത് പറയുമ്പോൾ പോർട്ടർ പ്രൊജക്ടർ അല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് കുറവുണ്ടായിരുന്നു, നല്ല സൂപ്പർ തന്നെയായിരുന്നു. പിന്നെ ദാഡി, നീ നമ്മുടെ ഈ പ്രൊജക്ടർ നമ്മുടെ സ്ക്രീൻ ട്യൂബിലേക്ക് കൊണ്ടുപോകാം. ഈ ഗേറ്റ് നമ്മുടെ സ്ക്രീൻ ട്യൂബ് എന്ന് പറയുമ്പോളേ ദാഡി ഒന്ന് പറഞ്ഞെടുത്ത്. സ്ക്രീൻ ട്യൂബ് ഇവിടെ സ്ക്രീൻ ട്യൂബ് ഇടങ്ങുമല്ല, നിങ്ങൾ വിചാരിക്കുക അങ്ങനെ വീട്ടിൽ തന്നെയാണ്. എവിടെ പിന്നെ 300 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങൾ സ്ക്രീൻ ട്യൂബ് ഇരിക്കുന്നത്. അത് സ്ക്രീൻ ട്യൂബിൽ സിൽവർ സ്ക്രീൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പാലക്കാട് വീട്ടിലാണ് ഞങ്ങളുടെ സിൽവർ സ്ക്രീൻ ഇരിക്കുന്നത്. നമ്മുടെ മെയിൻ സ്ക്രീൻ ഇതാണ്. മെയിൻ സ്ക്രീനിൽ പുതിയ പ്രൊജക്ടർ മേടിച്ചു, നമ്മളിനി സെറ്റ് ചെയ്യാൻ പോണ. ഇത് ഇത് വലിപ്പം നോക്കി, ഇത് ഇത്രയും ചെറുത്. ലെൻസ് ഒക്കെ നോക്ക്, ഭയങ്കര ചെറുത്. ഇത് ഭയങ്കര വലിയതാ, കൈയുടെ ഇത്രയുണ്ട്, ഇത് ഇത്രയേ ഉള്ളൂ. പോർട്ടബിൾ ചെറുതാ. അപ്പം ഞാൻ എന്താ ഇവിടെ പ്രൊജക്ടറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ടീപ്പിടം ഉണ്ടാക്കി. നമ്മുടെ പഴയ പ്രൊജക്ടർ ആണ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി പവർ ഓണാക്കാം. ഓക്കെ, പവർ ഓണാക്കുമ്പോൾ ഇവിടെ പവർ സ്വിച്ചിൽ ബ്ലൂ കളർ കത്തുന്നുണ്ട്. ആ, ഇപ്പോൾ റെഡായി. ഓണാക്കാൻ പോവുകയാണ്. സെബ്രോണിക്സ് ഓൾവേസ് ഒക്കെ ഇത്രയും നമ്മുടെ ലൈറ്റ് ഇട്ടിട്ടു ഇത്രയും വെളിച്ചമുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ അങ്ങനെ പ്രൊജക്ടറൊക്കെ എൻ്റെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മള് പിക്ചർ ക്വാളിറ്റി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്, ഫോക്കസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം സൂപ്പറായിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് സൈഡിലായിട്ട് ഫോക്കസ് ബ്ലർ എല്ലാം കുഴപ്പമില്ല. ഓ, സൂപ്പർ പിക്ചർ എക്സ്പീരിയൻസ്. അതെങ്ങനെ ഉണ്ട്? നമ്മളൊരു LED TV കാണുന്ന കണക്കത്തുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് E8i9 പിക്ചർ ക്വാളിറ്റി. ഇത് നമ്മുടെ പുതിയ സെബ്രോണിക്സിന്റെ പ്രൊജക്ടറിന്റെ പിക്ചർ ക്വാളിറ്റി ആണ് കാണുന്നത്. ഇതിപ്പോ രണ്ടെണ്ണോടെ കമ്പാരിസൺ ആയിട്ടാണ്. E8 നോക്കൂ, സെബ്രോണിക്സ് നോക്കൂ, രണ്ടെണ്ണത്തിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിരുന്നുണ്ടായിരിക്കാം. സെബ്രോണിക്സിനാണ് നല്ല ബ്രൈറ്റ്നസ്, E8 കുറച്ച് ബ്രൈറ്റ്നസ് കുറവാണ്. പ്രൊജക്ടറിനകത്ത് നമ്മുടെ ഫോർസ ഹൊറൈസോൺ 4 എന്ന് കളിച്ചു നോക്കുവാണ് ഗെയിമിംഗ്. ഉണ്ട്, നമ്മുടെ ലാപ്ടോപ്പ് ആണ് അവിടെ വെച്ചിട്ടുണ്ട്, ഇതേണ്ടേ കളിക്കുവാണ്. ഓക്കെ, റെഡി സ്റ്റാർട്ട്. എൻ്റെ മോനെ പൊളി ഗെയിമിങ് എക്സ്പീരിയൻസ്. ഞാൻ ഇതിനകത്ത് കാർ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നൊരു ഫീലിംഗ്, അതിൻ്റെ സൗണ്ട് ബാറിനകത്തൊക്കെ കണക്ട് ചെയ്ത് സൂപ്പറായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊജക്ടറിനകത്താണ് കളിക്കുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ ഗെയിമിങ് എക്സ്പീരിയൻസ് കിട്ടുന്നു. ഓക്കെ, നമുക്കൊരു പുതിയൊരു കാർ കിട്ടിയിട്ടുണ്ട്, നമ്മൾ കളിക്കുവാണ്.
ഗൈസ്, അപ്പം ഞാൻ പറയുന്ന ഈ പ്രൊജക്ടർ വെച്ച് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒരു FPS ഒരു ലാഗ് ചെറുതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ലാപ്ടോപ്പിൽ ഫുൾ എന്തുവാ 100 FPS ആണ് നമുക്ക് കളിക്കാൻ കിട്ടുന്നത്. അതിനകത്ത് 144 ഹെഡ്സ് റിഫ്രഷ് റേറ്റുള്ള സ്ക്രീനാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് 60 FPS ഉള്ളൂ. എന്നാലും നമുക്ക് സൂപ്പറായിട്ട് ഗെയിമിംഗ് കളിക്കാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കിടുക്കാച്ച് ഗൈസ്. സെറ്റപ്പ് പോകാൻ വെച്ചാൽ സെറ്റപ്പ് വെട്ടമൊക്കെ ഓണാക്കിയാൽ നമുക്ക് ഇത്രയും ബ്രൈറ്റ്നെസ് കിട്ടും. ഓക്കെ ഗൈസ്, ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കട്ടെ. യാ ഏയ് ഏയ് ഏയ്, മാർവൽ മാർവൽ സ്റ്റുഡിയോസ്. അപ്പോൾ നമ്മൾ ഗൈസ് നമ്മുടെ ഹോം തിയേറ്ററിൽ പുതിയൊരു പ്രൊജക്ടർ എത്തി ഗൈസ്. ഇതാണ് ഈ പ്രൊജക്ടറിന്റെ എന്റെ ഒപ്പീനിയൻ പറയാം. ഗൈസ്, ഇതൊരു ബെസ്റ്റ് പ്രൊജക്ടർ തന്നെയാണ് ഗൈസ്. ഗൈസ്, ഇത് ഉപയോഗിച്ച് നോക്കിയപ്പോ ഈ ഗേറ്റ് ഒന്നുമല്ല ഗൈസ്. ഇത് ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. ഫുൾ HD ക്ലാരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 4000 lumens. പിന്നെ ഈ പ്രൊജക്ടറിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് സ്പീക്കറും വരുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റീരിയോ സ്പീക്കർ എക്സ്പീരിയൻസ് നല്ല, ഞാൻ വിചാരിച്ച ചെറിയൊരു സൗണ്ട് ആണ്. പക്ഷേ ഇതിനകത്ത് യൂസ് പിക്കാത്ത ഒരു പാട്ട് നോക്കിയപ്പോ ഭയങ്കര സൗണ്ട് ഗൈസ്. പ്രൊജക്ടറിന് നല്ല സൗണ്ട് ആണ് കിട്ടുന്നത്. ഓ, ഭയങ്കര സൗണ്ട്. നിങ്ങളെന്നെ കേട്ടോ, പ്രൊജക്ടറിന് ഇത്രയും സൗണ്ട് വരുമോ? നല്ല സൗണ്ട്, സ്റ്റീരിയോ സൗണ്ട് ആണ്. ഫുൾസി ഗൈസ്, നല്ല സൗണ്ട് കേട്ടോ. ഏകദേശം ചെറിയ ബാസ് ഒക്കെ ഉണ്ട്. പിക്ചർ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഡീസന്റ് സൂപ്പർ പിക്ചർ ക്വാളിറ്റി തന്നെയാണ് ഇതിനകത്ത് നിന്ന് കിട്ടിയത്. പിന്നെ ഗൈസ്, ഒരു ചെറിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ഫോക്കസ് റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ ഈ വശത്തായിട്ട് ഒരു ഒരു ബ്ലർ, ഒരു മങ്കര പോലെ ഇരിക്കുന്നു. അക്ഷരങ്ങളൊക്കെ ചെറുതായിട്ട് ഒരു രണ്ടായിട്ട് രീതി കാണുന്ന പോലെ ഒരു വന്നിട്ടുണ്ട്. അത് ചെറിയൊരു പോരായ്മ പോലെ തോന്നി, ബാക്കിയെല്ലാം നല്ലതായിരുന്നു. DLP പ്രൊജക്ടർ ഒന്നുമല്ല, LED ലാമ്പ് ഉപയോഗിച്ചുള്ള പ്രൊജക്ടറാണ്. പിന്നെ അപ്പോൾ ഗൈസ്, ആമസോൺ പ്രൈം വീഡിയോക്കകത്തും ഹോട്ട്സ്റ്റാറിനകത്തൊക്കെ സിനിമയൊക്കെ കണ്ടു നോക്കിയപ്പോൾ ഫുൾ HD നല്ല സൂപ്പർ കിടില്ല, നല്ല കോൺട്രാസ്റ്റിങ്ങും എല്ലായിട്ടും നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് ഇതിനകത്ത് നിന്ന് കിട്ടിയത് ഗൈസ്. ഗൈസ്, 24,000 രൂപയ്ക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൊജക്ടർ തന്നെയാണ് ഗൈസ്. 24 എനിക്ക് തോന്നിയൊരു മാക്സിമം ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു 18,000 മതിയായിരുന്നു. ഇതിനിപ്പോൾ നോക്കിയപ്പോൾ ആമസോണിൽ ഇപ്പോൾ അത് എന്തുവാ 49,000 കിടക്കുന്നു ഇതിൻ്റെ പ്രൈസ്. അത്രയും വേണ്ടെന്ന് കഴിച്ചു. പിന്നെ ഞങ്ങളത് ഇപ്പം മേടിച്ചത് 24,000 രൂപയ്ക്കാണ്. അപ്പോൾ ബെസ്റ്റ് ഫോർ വാല്യൂ മണി ആണ് എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ചെറിയൊരു ഫോക്കസിൻ്റെ ഇഷ്യൂ, പിന്നെ അത് സിനിമയെന്ന് കാണുമ്പോൾ വലിയതായിട്ടൊന്നും ബാധിക്കുന്നില്ല. പിന്നെ കോർണറിൽ അവിടെ ഇവിടെ ആക്കിയിട്ടൊന്ന് ബ്ലറായിട്ടോ അങ്ങനെ സംഭവമൊന്നും കാണുന്നില്ല. ചില പ്രൊജക്ടറിലുണ്ട് കോർണറിലൊക്കെ ഒരു ചെറിയൊരു മങ്ങല പോലെ ഇരിക്കും, നടുക്ക് മാത്രം സൂപ്പറായിട്ട് ഉണ്ടായിരിക്കും. അത് ഈ പ്രൊജക്ടറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഗൈസ്, ഈ ഞങ്ങളുടെ ഈ സ്ക്രീൻ കണ്ടില്ലേ, ഇതിപ്പോൾ ഈ ഫ്രെയിം ഫുള്ളായിട്ട് ഫുൾ സ്ക്രീനായിട്ടല്ല കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ പ്രൊജക്ടറിൻ്റെ ഇഷ്യൂ അല്ല, പ്രൊജക്ടർ ഒന്നും കൂടി പുറകിലേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഇത്രയും അടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഇത്രയും സൈസേ കിട്ടുന്നുള്ളൂ. പിന്നെ ഗൈസ്, നല്ല കണ്ടില്ലേ ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി കണ്ടില്ല, ആ മരവും ആ മലയൊക്കെ കണ്ട് എന്ത് ക്ലാരിറ്റി ആയിട്ട് കാണുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കാം. പിന്നെ അങ്ങനെ കാണിച്ചില്ല. പിന്നെ കണ്ടില്ലേ ഈ എഴുത്തിൻ്റെ ഇവിടെ ഒരു ബ്ലർ കണ്ടില്ലേ, ഇതാണ് ഇഷ്യൂ. ഇവിടെ കുഴപ്പമില്ല, ഈ സൈഡിലൊന്നും കുഴപ്പമില്ല, ഈ സൈഡിൽ മാത്രമാണ് ഒരു ഇങ്ങനെ ബ്ലറായിട്ട് ഇരുന്നത്, അത് മാത്രമേ ഇരുന്നൊരു കുഴപ്പം. ഇപ്പോൾ ഞങ്ങളുടെ റിമോട്ടിനകത്ത് നമ്മൾ കണ്ട ഈ സ്വിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്കിതുപോലെ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാതെ നമുക്ക് അതിൻ്റെ റിമോട്ടും വെച്ച് തന്നെ ഇതിൻ്റെ ടിൽറ്റും കാര്യങ്ങളൊക്കെ പിന്നാണ്ട് ഇങ്ങനെ തിരിക്കുന്നതായിട്ടും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെന്തായാലും നല്ല സൗകര്യമായിട്ടുണ്ട്, എല്ലാം കൊള്ളാം. പിക്ചർ മോഡ് ആണ്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് സ്റ്റാൻഡേർഡ് കിട്ടുന്നുണ്ട്, വിവിഡ് കിട്ടുന്നുണ്ട്, പിന്നെ യൂസർ കിട്ടുന്നുണ്ട്, പിന്നാണ്ട് സോഫ്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞങ്ങളിപ്പോൾ എപ്പോഴും വയ്ക്കുന്നത് വിവിഡും വയ്ക്കും സ്റ്റാൻഡേർഡും. ഓക്കെ, ഞങ്ങളിപ്പോൾ എപ്പോഴും വയ്ക്കുന്നത് വിവിഡും വയ്ക്കും സ്റ്റാൻഡേർഡും വയ്ക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, കളർ ടെമ്പറേച്ചർ വാം കിട്ടുന്നുണ്ട്, യൂസർ കൂൾ മീഡിയം, പിന്നെ സൂം 1 കിട്ടുന്നുണ്ട്, 16:9 ആണ്
ഇതിൻ്റെ റെക്കമെൻഡ് ആയിട്ടുള്ള റേഷ്യോ, നോയ്സ് റിഡക്ഷൻ, പ്രൊജക്ടറിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ ഫ്രണ്ട് ടേബിൾ നമ്മളിപ്പോൾ അവിടെ തിരിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ സീലിംഗ് മൗണ്ടബിൾ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ വെക്കാം, ഉണ്ട് ഇങ്ങനെയൊക്കെ. അപ്പം ഫ്രണ്ട് ടേബിൾ ഇതാണ് വെക്കേണ്ടത്. നമുക്ക് പ്രൊജക്ടറിനകത്ത് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ കുറേ ഗൈസ് നല്ല ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ റിമോട്ട് നല്ലൊരു ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു ക്യൂട്ട് റിമോട്ടാണ്, നല്ല ഡിസൈൻ ആയിട്ടുണ്ട്. പിന്നെ ഗൈസ് നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറോ ഈ പ്രൊജക്ടറിൽ ഫാൻ കറങ്ങുന്ന സൗണ്ട് ഭയങ്കരമായിട്ടൊന്നും കേൾക്കത്തില്ല, അതെ കേട്ട് നോക്ക്. ഏ കണ്ടില്ലേ, ഇത്രയൊരു സൗണ്ടേ വരുന്നുള്ളൂ. ഇവിടെ ആണ് എൻ്റെ ഫാനിൻ്റെ ചൂട് പോകുന്ന സ്ഥലം, അല്ലെ. ചെറിയ ഒരു നല്ല ചെറിയൊരു ചൂടുണ്ട്, ഭയങ്കര ചെറുതായിട്ടല്ല, അത്യാവശ്യം നല്ലൊരു ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രൊജക്ടർ വയ്ക്കുന്ന റൂം നല്ല കൂളിംഗ് ആയിട്ടിരിക്കണം. നിങ്ങളുടെ ഫാനോ എ സിയോ എല്ലാം ഇട്ട് നല്ല കൂളിംഗ് ആയിട്ട് വെച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ പ്രൊജക്ടർ എപ്പോഴും തണുത്തിരുന്നോളും ചൂടായാലും. ഗൈസ് അപ്പോൾ ഇനി ഇത് നമ്മൾ കുറച്ച് കൂടെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഇനി അടുത്തൊരു അപ്ഗ്രേഡ് കൂടെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഗൈസ് അപ്പോൾ നമുക്ക് ഇനി രണ്ട് പ്രൊജക്ടർ ആയിട്ടുണ്ട്. നമ്മുടെ പഴയ പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ തിയേറ്ററിലേക്ക് പരസ്യം വിടുന്നില്ലേ, അപ്പോൾ പരസ്യം വിടുന്ന പ്രൊജക്ടറാണ് മേളിൽ ഇരിക്കുന്നത്. താഴെ നമ്മുടെ സിനിമ വിടുന്ന പ്രൊജക്ടറാണ്. ഇത് ഞങ്ങൾ ഒരു വട്ടം ഡബിൾ ആട്ടൊക്കെ ഓൺ ആക്കിയൊക്കെ നോക്കിയായിരുന്നു, നല്ല രസമായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഇസ്മി രാഹുൽ മനോജ് ആക്ഷൻ ഡ്യൂഡ്. പുതിയൊരു സൂപ്പർ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. ഇനി നമ്മുടെ ചാനലിൽ ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ പുതിയൊരു കമ്പ്യൂട്ടർ മേടിച്ചു, അതിൻ്റെ വീഡിയോ കാണാത്തവർ പോയി കണ്ടിട്ട് വരിക ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഗൈസ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം, എന്നിട്ട് മെസ്സേജ് ഒക്കെ നയിക്കണം ഗൈസ്. ഓക്കെ അപ്പോൾ ബൈ ബൈ ഗൈസ്.